ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചെയ്യുന്ന റെസിപ്പി സ്ക്വിഡ് റോസ്റ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ മൂന്ന് വലിയ കൂന്തലാണ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ ചെറിയ ഉള്ളിയാണ്. 6 വെളുത്തുള്ളി, 5 ചെറിയ ഉള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ചട്ടി ചൂടാവുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഒരു പിഞ്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. ഇനി നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ ചെറിയ ഉള്ളി ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുന്ന സമയത്ത് ചെറുതീരിട്ടിട്ട് വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം തന്നെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള കൂടി ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ്, 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഇവയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി എടുത്തു വെച്ചിട്ടുള്ള കൂന്തൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് കൂന്തൽ വേവിച്ചെടുക്കുന്നത്. അത്യാവശ്യം കൂന്തലിൽ തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഇതുപോലെ ലിഡ് വെച്ച് കവർ ചെയ്തിട്ട് വേണം കൂന്തൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂന്തലൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഗരം മസാലയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കും ചെയ്യാം. ഇത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. ഇനി ഞാൻ കുറച്ച് തേങ്ങ നന്നായിട്ട് അരച്ചിട്ട് അതിൻ്റെ പാലെടുത്തിട്ടുണ്ട്, തേങ്ങാപ്പാല്, അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ലിഡ് വെച്ച് കവർ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. ഇനി 1 ടേബിൾ സ്പൂണ് കുരുമുളക് ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതീയിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ എല്ലാം ചെയ്തെടുക്കേണ്ടത് ലോ ഫ്ലെയിമിലാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്ക്വിഡ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരാം. ആദ്യമായിട്ടാണ് ചാനലിലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടത്തിലുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.